തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എത്രത്തോളം സജ്ജമായി കഴിഞ്ഞു മുന്നണികൾ എന്ന് ഇനി നോക്കാം. ആർ അജയഘോഷ്, ഷാജഹാൻ, കെ ജി കമലേഷ് എന്നിവരുണ്ട്. അജയഘോഷ്, ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്ന ദിവസം തന്നെ ഇടതുമുന്നണിയുടെ ജാഥകളും അവസാനിക്കുകയാണ്. എത്രത്തോളം ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനായി സജ്ജമായി കഴിഞ്ഞു? ഉഭയകക്ഷി ചർച്ചകൾ, സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ എവിടെ വരെ എത്തി നിൽക്കുന്നു? ഈ ജാഥകൾ പുരോഗമിക്കുമ്പോൾ അതിനിടയിൽ ഈ പലതരത്തിലുള്ള വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ഏറ്റവും മുറു നേതാക്കൾ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ കാനം രാജേന്ദ്രൻ എന്നിവർ ചേർന്നുകൊണ്ട് ഉഭയകക്ഷി ചർച്ചകൾ വളരെ സജീവമായിട്ട് കെ എസ് എല്ലിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാ പാർട്ടികളുമായിട്ടും അവരൊരു റൗണ്ട് ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ ജോസ് കെ മാണി ഇങ്ങോട്ട് വരുന്നതിന് മുന്നോടിയായിട്ട് ഈ മൂന്ന് പാർട്ടികളുടെ നേതാക്കൾ തമ്മിൽ വേറെ ചർച്ച നേരത്തെയും നടത്തി അവർ ധാരണയിലെത്തിയിട്ടുണ്ടായിരുന്നു. എത്ര സീറ്റ് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് സീറ്റ് കൈ വെച്ചു മാറുന്നതിനെ കുറിച്ചുള്ള ചർച്ച ഇപ്രാവശ്യം കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ CPM തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൂടുതൽ സീറ്റ് എടുക്കാൻ CPM ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇത്തവണ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. അതുകൊണ്ട് തന്നെ മറ്റു പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യണം. രണ്ട് പ്രമുഖ പാർട്ടികൾ LDFനകത്തേക്ക് പുതുതായിട്ട് വന്നു ചേർന്ന് അവർക്ക് സീറ്റ് കൊടുക്കണം എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിച്ചിട്ടുള്ളത്. പക്ഷേ അത് പറയുമ്പോഴും ഉഭയകക്ഷി ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് LDFന് മുമ്പുള്ള ആദ്യത്തെ കടമ്പ. അതിനുശേഷമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. രണ്ട് ദിവസത്തിനകം തന്നെ ഈ ഉഭയകക്ഷി ചർച്ച പൂർത്തിയാക്കും. ഓരോ പാർട്ടിക്കും എത്ര സീറ്റുകൾ എന്ന് കണക്കാക്കിയതിനു ശേഷം അതാത് പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളിൽ ഏകദേശ ധാരണ ഉണ്ടാക്കി LDF വിളിച്ച് ആ LDF യോഗത്തിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ചന്ദ്രണ്ട് സ്ഥലങ്ങളിലൊക്കെ എങ്കിലും അവരുടെ സ്ഥാനാർത്ഥികൾ നേരത്തെ ഉള്ളവർ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. മിക്ക MLA മാരും സിറ്റിംഗ് MLA മാർക്കും സീറ്റ് കൊടുക്കാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ MLA മാർ അവരുടെ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് ഈ പ്രഖ്യാപനം കഴിഞ്ഞ് നേരത്തെ ശാലിനി പറയുന്നത് യാദൃച്ഛികമെങ്കിലും അവരുടെ സമാപന ദിവസവും കൂടിയാണ് രണ്ട് ജാഥകളുടെ. വളരെ പെട്ടെന്ന് അവരുടെ ചർച്ചകളിലേക്ക് ഇടതുപക്ഷം മുന്നണി കടക്കും. ഷാജഹാൻ, UDF ക്യാമ്പ് എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? സീറ്റ് വിഭജനത്തിൽ അവർ എവിടെ എത്തി നിൽക്കുന്നു? പ്രത്യേകിച്ച് ലീഗിന്റെ കാര്യത്തിലടക്കം. ലീഗും കോൺഗ്രസും തമ്മിൽ മൂന്ന് വട്ട ചർച്ച നടന്നു കഴിഞ്ഞു. ഇതുതന്നെയാണ് ജോസഫ് വിഭാഗവുമായുള്ള ചർച്ചയുടെയും സ്ഥിതി. പക്ഷേ ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നു. അവർ 7 സീറ്റ് വരെ കൂടുതൽ ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 മുതൽ 8 സീറ്റ് വരെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗിന് 3 സീറ്റുകൾ നൽകാനാകുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചത്. ആ തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ലീഗ് വലിയൊരു വിലപേശലിന് മുതിരില്ല. പ്രത്യേകിച്ച് പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണം അതൊരു വർഗീയ ധ്രുവീകരണമായി മാറുമോ എന്നുള്ള ആശങ്ക അവർക്കുള്ള സാഹചര്യത്തിൽ. മറ്റൊന്ന്, ഈ മണി ഗ്രൂപ്പ് പോയ സാഹചര്യത്തിൽ ആ സീറ്റുകൾ LJDയും പോയ സാഹചര്യത്തിൽ ആ സീറ്റുകൾ വിഭജിക്കുന്ന കാര്യത്തിലുള്ള ധാരണയാണ്. അക്കാര്യത്തിലും പൂർണ്ണമായൊരു ധാരണ എത്തിയിട്ടില്ല. അപ്പം ജോസഫ് ഗ്രൂപ്പ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച മാണി ഗ്രൂപ്പ് മത്സരിച്ച മുഴുവൻ സീറ്റുകൾ അവർ ആവശ്യപ്പെട്ടു എങ്കിൽ പോലും അത്രയും സീറ്റ് നൽകാനാവില്ല എന്നുള്ള ഒരു തീരുമാനം ജോസഫ് ഗ്രൂപ്പിനെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിലും അന്തിമ തീരുമാനം ആയിട്ടില്ല. ഒപ്പം PC ജോർജിനെ മുന്നണിയിലെ ഒരു സ്വതന്ത്രനായി മത്സരിപ്പിക്കുക എന്നുള്ള ഉപാധി മാത്രമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ PC ജോർജിന് അത് പോരാ, 2 സീറ്റുകൾ വേണം എന്നുള്ള ഒരു ആവശ്യമാണ് PC ജോർജ് മുന്നണിയിലേക്ക് എത്തുമ്പോൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ഇങ്ങനെ തെക്കൻ കേരളത്തിലും ഒപ്പം തന്നെ വടക്കൻ കേരളത്തിലും സങ്കീർണമായി മാറേക്കാവുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും UDFന് മുമ്പിലുണ്ട്. ഒപ്പം RMB ഏറെക്കുറെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ളൊരു ധാരണ RMBയെ മുൻനിർത്തി വടകര സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അനഭിമതമാണ് ഈ പാർട്ടി എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ RMB അവർ ആ നിലയിലേക്ക് മത്സരിച്ചാൽ പോലും പോകുന്നെങ്കിൽ വടകര സീറ്റ് പോകട്ടെ എന്നുള്ള നിലപാടിലേക്ക് മുല്ലപ്പള്ളി എത്തുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു പ്രശ്നം. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുല്ലപ്പള്ളി സ്വന്തം വാർഡിൽ ഉണ്ടായിട്ടുള്ള ഒരു തർക്കത്തെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി RMBയുമായി ചേർന്ന് ഉണ്ടായിട്ടിരുന്നു. RMBയുടെ കാര്യത്തിൽ അത് തുടരുമോ എന്ന് തുടങ്ങിയ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം UDFന് മുമ്പിൽ അവരുടെ കളങ്കിതരായിട്ടുള്ള 3 MLA മാരെ മരുന്നിറന്ന കാര്യത്തിലും പൂർണ്ണമായും തീരുമാനമായിട്ടില്ല. അക്കാര്യത്തിൽ ലീഗ് തന്നെ തീരുമാനമെടുക്കട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. എങ്കിൽ പോലും അറസ്റ്റ് ചെയ്ത് ജയിലിലായകയും ഇതിനെ ക്രിമിനൽ സ്വഭാവമുള്ള 70 കേസുകളിൽപ്പെട്ട ആളുകളെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു രഹസ്യ നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചതായും അറിയുന്നുണ്ട്. കമലേഷ്, വിജയയാത്ര പൂർത്തിയായിട്ടില്ല, അതിനു മുമ്പേ തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തുകയാണ്. പരമാവധി സീറ്റുകൾ കേരളത്തിൽ നേടുക എന്ന BJPയുടെ ലക്ഷ്യത്തിൽ അവർ ഏതുവരെ എത്തി നിൽക്കുന്നു?
ശാലിനി, കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയൊക്കെ പറഞ്ഞത് ശതമാനം കൂടുന്നതല്ല കാര്യം, സീറ്റ് എണ്ണത്തിൽ തന്നെയാണ് പ്രധാനം എന്നുള്ള ഒരു ടാർഗറ്റിൽ ഒരു നിർദ്ദേശം ഇവർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ബി ജെ പി നേതാക്കൾക്ക് മുന്നിൽ. അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് ബി ജെ പി നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ ഒന്നിൽ നിന്നും എത്ര കൂടണം, 35-ഓ 40-ഓ സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്നൊക്കെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അവകാശവാദം ഉന്നയിക്കുമ്പോഴും എങ്ങനെ 35 കിട്ടുമെന്നുള്ളതാണ് ബി ജെ പി നേരിടുന്ന പ്രശ്നം. മാത്രമല്ല ഇപ്പോൾ കയ്യിലുള്ള നിയമം പോലും നിലനിർത്താൻ വലിയ കടുത്ത വെല്ലുവിളി ഇത്തവണ ബി ജെ പി നേരിടും. പ്രത്യേകിച്ച് നിയമത്ത് കോൺഗ്രസിന് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വരാൻ സാധ്യതയുണ്ട്. എന്ത് വിധേനയും ഈ സീറ്റ് തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും പ്രമുഖരെ രംഗത്തിറങ്ങും. അതുകൊണ്ട് തന്നെ സിറ്റിംഗ് സീറ്റിൽ കടുത്ത മത്സരം, ബാക്കിയുള്ള സീറ്റുകളിലൊക്കെ ശക്തമായ വെല്ലുവിളി നേടിക്കൊണ്ട് രണ്ട് മുന്നണികളെയും മറികടക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ 25 മണ്ഡലങ്ങളിൽ 25,000-30,000 മേൽ വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പ. ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിയോട് നേരത്തെ ഉണ്ടായിരുന്ന അകൽച്ച മാറിയതിൽ ബി ജെ പിക്ക് ഒരു സന്തോഷമുണ്ട്. ശബരിമല വിശ്വാസമക്കം പരമാവധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്ര നേതാക്കളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വലിയ വിജയം നേടാൻ അതുതന്നെയാണ് ബി ജെ പിയുടെ ശ്രമം. എന്തായാലും 7-ാം തീയതിയാണ് ജാഥ സമാപിക്കുന്നത്. അമിത്ഷാ തിരുവനന്തപുരത്തെത്തും. സീറ്റ് വിഭജനമൊക്കെ അതിൻ്റെ ഈ ഒരു ജാഥയ്ക്കിടയിൽ തന്നെ പല ചർച്ചകളും നടത്തും. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം തന്നെ യാത്രയോടനുബന്ധിച്ച് തന്നെ സീറ്റ് വിഭജനത്തിലേക്കും ബി ജെ പി കടക്കും. ശാലിനി, കമലേഷ്.